പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്നാണല്ലോ ചൊല്ല്. എത്ര നാൾ ഇങ്ങനെ ഒളിച്ചു കളിക്കാൻ സാധിക്കും നിഖിൽ പൈലി താങ്കൾക്ക്? ആ എന്തു വന്നാലും കൈവെള്ളയിൽ സംരക്ഷണം ഒരുക്കാൻ KPCC പ്രസിഡന്റ് സുധാകരൻ സാറും പുതുപ്പള്ളിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചാണ്ടിയുമനും ഒക്കെ കൂടെ ഉണ്ടല്ലോ. ആ ധൈര്യത്തിന്റെ പുറത്തല്ലേ ഇത്രയും നാൾ ഇങ്ങനെ ഒളിച്ചുകളി നടത്തിക്കൊണ്ടിരുന്നത്? കൊലപാതക കുറ്റത്തിൽ മുഖ്യപ്രതിയായ നിഖിൽ പൈലിയെ സ്വന്തം കുട്ടികളെന്നും എന്നാൽ കൊല്ലപ്പെട്ട ധീരജിനെ മരണം ഇരന്നു വാങ്ങിയവനെന്നുമാണല്ലോ സുധാകരൻ സാർ വിശേഷിപ്പിച്ചത്. അപ്പൊ പിന്നെ സംരക്ഷണം കിട്ടുമെന്നതിൽ ഉറപ്പല്ലേ? ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ SFI പ്രവർത്തകൻ ധീരജിന്റെ ഇടനെഞ്ചിലേക്ക് ഒരു മനസാക്ഷിയുമില്ലാതെ കത്തി താഴ്ത്തിക്കുത്തി കൊന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ നിഖിൽ പൈലി ഒരു കൂസലുമില്ലാതെയാണല്ലോ വിലസുന്നത്. കേസ് നിലനിൽക്കുമ്പോഴും നിഖിൽ പൈലി കോടതിയിൽ ഹാജരാക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അതേ തുടർന്ന് ഇപ്പോൾ നിഖിലിനെതിരെ അറസ്റ്റ് വാറന്റ് അയച്ചിരിക്കുകയാണ്. കേസ് വിളിക്കുമ്പോൾ നിരന്തരമായി ഹാജരാകാത്തതിനെ തുടർന്നാണ് കോടതി വാറന്റ് പുറപ്പെടുവിച്ചത്. കുറ്റപത്രം വായിക്കുമ്പോഴും നിഖിൽ പൈലി കോടതിയിൽ ഹാജരായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. അറസ്റ്റ് വാറന്റ് നിലനിൽക്കെയാണ് ഇയാൾ പുതുപ്പള്ളിയിൽ UDF പ്രചരണത്തിന് എത്തിയതെന്നാണ് വിവരം ലഭിക്കുന്നത്. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനായി പ്രചരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിഖിൽ പൈലി എത്തിയിരുന്നു. നിഖിൽ പൈലി പുതുപ്പള്ളിയിൽ UDF പ്രചരണം നയിക്കുന്നതിനെ ന്യായീകരിക്കുകയാണ് സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ ചെയ്യുന്നത്. നിഖിൽ പൈലി വന്നതിൽ എന്താണ് തെറ്റെന്നും നിഖിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ലെന്നും ചാണ്ടിയുമ്മൻ പറയുന്നു. കൊലക്കേസിൽ പ്രതിയായ ശേഷമാണ് യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിൽ വൈസ് ചെയർമാനായി നിഖിൽ പൈലിയെ നിയമിച്ചത്. ഔട്ട്റീച്ച് സെല്ലിൽ ദേശീയ ചെയർമാൻ ചാണ്ടിയുമ്മനാണ് ഭാരവാഹികളുടെ പട്ടിക പുറത്തിറക്കിയതും. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനും മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കുമൊപ്പമുള്ള നിഖിൽ പൈലിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലി, ഇടുക്കി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജെറിൻ ജോജോ, KSU ജില്ലാ സെക്രട്ടറി കട്ടപ്പന സ്വദേശി ജിതിൻ ഉപ്പുമാക്കൽ, ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ചേലച്ചുവട് സ്വദേശി ടോണി തേക്കിലക്കാട്ട്, KSU ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി തെള്ളിത്തോട് നാണിക്കുന്നേൽ നിതിൻ ലൂക്കോസ് എന്നിങ്ങനെ നേതാക്കൾ നേരിട്ട് പങ്കെടുത്ത അപൂർവ കൊലപാതകമായിരുന്നു ധീരജിന്റേത്.